ഹായ് വെൽക്കം ടു അവർ ക്ലാസ് റൂം എല്ലാവർക്കും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം സോ ടുഡേ വി ഗോണ ലുക്ക് അറ്റ് വാട്ട് ഈസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ലാസ്റ്റ് എപ്പിസോഡ് ഓഫ് ടെൻസസ് ടെൻസസിലെ ലാസ്റ്റ് എപ്പിസോഡ് അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് വരെ നമ്മൾ പഠിച്ചു ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസോടുകൂടി നമ്മുടെ ടെൻസസ് ഇവിടെ തീരാൻ പോവുകയാണ് അപ്പോൾ എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ആസ് യൂഷ്വൽ സോ ഹിയർ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുക ഈ ടൈം ലൈനിലേക്ക് നോക്കുക ഇവിടെ ഈ മിഡിലിൽ ഞാൻ വെച്ചിട്ടില്ല ഈ ടൈം ലൈൻ നോക്കുക ഇത് അറ്റ് പ്രസൻറ്റ് നൗ ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് അറിയാം ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാസ്റ്റ് ടെൻസ് ആണ് നമുക്ക് അറിയുന്ന കാര്യം ഇവിടെ ഒരു ആക്ഷൻ നമുക്കറിയാം ടെൻസസ് ഓൾവേസ് ഇസ് അബൌട്ട് ആക്ഷൻ യെസ് സോ ഒരു ആക്ഷൻ ആ ആക്ഷൻ നമ്മൾ ഇമാജിൻ ചെയ്യണം ഫ്യൂച്ചറിൽ സംഭവിക്കാവുന്ന ഒരു ആക്ഷൻ നമ്മൾ ഇമാജിൻ ചെയ്യണം ആ ആക്ഷൻ വിച്ച് വിൽ ഹാവ് ബീൻ ഗോയിങ് ഓൺ അറ്റ് എ പെർട്ടിക്കുലർ ടൈം അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഓർ അറ്റ് എ പെർട്ടിക്കുലർ ഇവന്റ് ആ നമ്മൾ ആ പറയാൻ പോകുന്ന ആക്ഷൻ നമ്മൾ ചിന്തിക്കുന്ന ആ ആക്ഷൻ അത് ഈ ഫ്യൂച്ചറിലെ ഒരു പെർട്ടിക്കുലർ ടൈം വരെ കണ്ടിന്യൂസ് ആയിട്ടാണ് നടക്കുക ആ ആക്ഷൻ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു ആക്ഷനെയാണ് നമ്മൾ പറയുന്നത് അപ്പോഴാണ് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് മനസ്സിലായോ ആക്ഷൻ വിൽ കണ്ടിന്യൂ അപ് ടിൽ എ പോയിന്റ് ഇൻ എ ഫ്യൂച്ചർ ഓർ something will have been going on at a particular time in the future ആ ഫ്യൂച്ചറിൽ എന്തോ ഒന്ന് which will have been going on which will have been continuing at a particular time അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് കുറച്ചും കൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ഒരു ഒരു എന്തെങ്കിലും ഒരു ആക്ഷൻ അത് ഒരു നമ്മൾ പറയുന്ന ഒരു ടൈം പീരീഡിൽ പറയാൻ പോകുന്ന ഒരു ആക്ഷൻ അത് കണ്ടിന്യൂസ് ആണ് ആ ആക്ഷൻ അവിടെ സംഭവിക്കും എന്നല്ല നമ്മൾ പറയുന്നത് സംഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇനി പതിവ് പോലെ എങ്ങനെയാണ് ഒരു സെന്റൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റിൽ എഴുതുക നമ്മൾ സബ്ജക്റ്റ് എടുക്കുന്നു വിൽ ഹാവ് വിൽ പ്ലസ് ഹാവ് ഇത്രയായ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡിൽ പഠിച്ചതാണ് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് സബ്ജക്റ്റ് ഐ വിൽ ഹാവ് ദെൻ ഇത്രയും നമുക്ക് അറിയാം ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇവിടെ വരെ ഇപ്പൊ പെർഫെക്റ്റ് ആയി ഇനി കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് ചേർക്കണം അറിയാം നമുക്ക് ഓഫ് കോഴ്സ് അറിയാം കണ്ടിന്യൂസ് ആണെങ്കിൽ ഐ എൻ ജി ഫോം ആണ് അതിൽ യാതൊരു സംശയമില്ല പക്ഷേ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ബീം ചേർത്തു സോ ഹിയർ എന്ത് വരും സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് ദെൻ ബി ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ് സോ ഐ വിൽ ഹാവ് ബീൻ I will have been walking. She will have been walking. They will have been walking. See, what are the easy yana future perfect sentence construct yana. Okay, ing form of the verb yana because it's continuous tense. And we are talking about future continuous tense. So that's why future of course will. Then perfect will have. Then it's a continuous perfect tense. So will have been ing form of the verb. So easy to make a sentence in simple future continuous tense, right? Yes. ഇനി എക്സാമ്പിളിലൂടെ വിശദമായി നോക്കാം ഇവിടുത്തെ എക്സാമ്പിള് ഞാൻ വായിക്കും ചിലപ്പം അത് വിസിബിൾ ആയിരിക്കില്ല ബൈ നെക്സ്റ്റ് സെപ്റ്റംബർ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ വൺ ഇയർ സി ബൈ നെക്സ്റ്റ് സെപ്റ്റംബർ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ വൺ ഇയർ സോ ഹിയർ എന്താ പറയുന്നത് അടുത്ത ഇപ്പോ ദിസ് ഇസ് ലെറ്റ് സേ ദിസ് ഇസ് സെപ്റ്റംബർ ഐ മീൻ യെസ് ദിസ് ഇസ് സെപ്റ്റംബർ റൈറ്റ് യെസ് സോ ഈ സെപ്റ്റംബറിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പറയാണ് നമ്മൾ സാധാരണ കേൾക്കാനുള്ളത് അതായത് ആ അടുത്ത ഈ വർഷമൊക്കെ ആകുമ്പോൾ ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഇപ്പോൾ ഒരു നിങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 കൊല്ലം എന്ന് വിചാരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ഇങ്ങനെയും പറയാം അതായത് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ അടുത്ത ഈ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും 6 കൊല്ലമായിട്ടും ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമാണെന്നല്ല ആയിരിക്കും അങ്ങനെ പറയണം അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എക്സാമ്പിളിൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ നെക്സ്റ്റ് സെപ്റ്റംബർ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ വൺ ഇയർ ആ അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒരു വർഷം കൂടിയായി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ സോ ഇറ്റ്സ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ ഇപ്പോൾ 5 കൊല്ലം മുന്നേ ചേർന്ന ആളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇയർ എന്ന് കൊടുത്തെങ്കിൽ എന്തേക്കാം 6 ഇയർ എന്നാക്കാം ഓക്കെ സോ ഹിയർ ബൈ നെക്സ്റ്റ് സെപ്റ്റംബർ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 6 ഇയേഴ്സ് സി ഇത്രയേ ഉള്ളൂ ഫ്യൂച്ചർ ഇനി ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ജസ്റ്റ് വളരെ ഫോക്കസ്ഡ് ഒന്ന് ശ്രദ്ധിക്കുക ഈ ഇതെന്താ ബൈ നെക്സ്റ്റ് സെപ്റ്റംബർ ഐ വിൽ ഹാവ് വർക്ക്ഡ് ഹിയർ ഫോർ 1 ഇയർ
example enda parayunnathu by next September I will have worked here for 1 year. ഈ example എന്താ? By next September, I will have been working here for 1 year. So what is the difference here? Yes, there is difference. I will have been working. I will have worked. നമുക്കറിയാം last episode കണ്ടവർക്ക് കണ്ടെങ്കിൽ അറിയാം. Yes, എന്താണ്? Future perfect tenseലാണ് ഈ sentence കിടക്കുന്നത്. ഈ sentence കിടക്കുന്നത് future perfect continuous tenseലാണ്. എന്താണ് വ്യത്യാസം? നമ്മൾ meaning wise പോകുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശമൊക്കെ സിമിലർ തന്നെ. എന്നാൽ ചെറിയ വ്യത്യാസം ഉണ്ട് താനും. അതെന്താണ്? ഇവിടെ പറയുന്നത് ഞാൻ ഇപ്പോഴേ ഇപ്പോൾ ഇരുന്ന് പറയുകയാണ്, ഞാൻ അടുത്ത വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതെൻ്റെ ഒരു ഇമാജിനേഷൻ ആണ്. ഞാൻ അവിടെ തന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ സെന്റൻസിൽ അത് അങ്ങനെയാണ്. അതായത് ഇമാജിനേഷൻ അല്ല. ബൈ നെക്സ്റ്റ് സെപ്റ്റംബർ ഐ വിൽ ഹാവ് വർക്ക്ഡ് ഹിയർ ഫോർ, അപ്പൊ അടുത്ത വർഷം അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും യെസ് ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടാവും, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സെയിം അർത്ഥം ലെവലിൽ ഒക്കെ സെയിം ആണെങ്കിലും കൂടിയിട്ട് ഇവിടെ ഇറ്റ്സ് എ സ്റ്റേറ്റ്, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇറ്റ്സ് എ സ്റ്റേറ്റ്, ബട്ട് ഇൻ ദ ഫസ്റ്റ് സെന്റൻസ് ഇറ്റ്സ് ലൈക്ക് വി ആർ ഇമാജിനിങ്. ഓക്കെ, നമ്മൾ പറയണമായിരിക്കും, നമ്മുടെ ഒരു ഇമാജിനേഷൻ ആണ്. ബട്ട് ഹിയർ ഇറ്റ്സ് നോട്ട് എൻ ഇമാജിനേഷൻ, നമ്മൾ അങ്ങനെ എംഫസൈസ് ചെയ്ത് പറയല്ല. അത് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. മനസ്സിലായത്? അങ്ങനെ സംഭവിക്കും, വേറെ ഒന്നും സംഭവിച്ചില്ല. നമുക്ക് ജീവനം ഉണ്ടെങ്കിൽ ഇപ്പോൾ വെറുതെ ജീവനോട് ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ അവിടെ ഇരിക്കും, അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആ ഒരു സെൻസിലാണ് നമ്മൾ ഈ പെർഫെക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഇവിടെ ഉപയോഗിച്ചത്. ഇവിടെ ഇപ്പൊ നമ്മൾ എംഫസൈസ് ചെയ്ത് പറയുകയാണ്, മറ്റുള്ളവരെന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക, ഇങ്ങനെ ഉപയോഗിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, നമ്മൾ എഴുതാനാണ് നമുക്ക് കൂടുതലായിട്ട് ഇവരൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ എഴുതാനായിട്ട് നമ്മളിവിടെ കൂടുതൽ ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീ, നമുക്കറിയാം ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഈ ഒരു സംഭവം. ഇവിടെ ഫ്യൂച്ചർ ആയതുകൊണ്ട് വിൽ വന്നു. ഇതേ സെയിം സാധനം തന്നെ നിങ്ങൾ ഇതിന്റെ പ്രീവിയസ് എപ്പിസോഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഒക്കെ കമ്പയർ ചെയ്ത് ഓരോ എപ്പിസോഡും കമ്പയർ ചെയ്ത് കാണുമ്പോൾ കൂടുതൽ വിശദമായിട്ട് മനസ്സിലാവും എത്രമാത്രം ഈസിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. കാരണം ഒക്കെ ലിങ്ക്ഡ് ആണ്. മനസ്സിലായോ? ഇനി അപ്പൊ ഇത്രയേ ഉള്ളൂ സമ്മറൈസ് ചെയ്യുകയാണെച്ചെങ്കിൽ എപ്പോഴാ ഉപയോഗിക്കാന്ന് മനസ്സിലായി. അതായത് ഒരു ആക്ഷൻ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു ആക്ഷൻ, അത് സംഭവിക്കാൻ പോവുകയാണ് ഫ്യൂച്ചറിൽ. ആ ആക്ഷന് വെറുതെ സംഭവിക്കുന്നല്ല പറയുന്നത്. നമ്മളാ പറയാൻ പോകുന്ന ആക്ഷൻ ഒരു കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി കണ്ടിന്യൂ ഫോർ എ പെർട്ടിക്കുലർ ടൈം ഓഫ് പീരീഡ്. അപ്പോഴാണ് നമ്മൾ ഈ സംഭവം ഉപയോഗിക്കുന്നത്. ഇത്രയും മനസ്സിലാക്കും, യാതൊരു ബുദ്ധിമുട്ടില്ല. റിലാക്സ് ചെയ്ത് വീഡിയോ കാണുക, മനസ്സിലാക്കുക. ഇനി ഇവിടെ ഒരു രണ്ട് മൂന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ടെൻസ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കോമൺ എക്സ്പ്രഷൻസ് സാധാരണയായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതിലൊന്നാണ് ബൈ നെക്സ്റ്റ് സെപ്റ്റംബർ, ബൈ ദിസ് സാറ്റർഡേ, ബൈ ദിസ് മൺഡേ, ബൈ ദിസ് മന്ത്. അങ്ങനെ ബൈ ദിസ് എന്ന് വെച്ചിട്ട് ബൈ നെക്സ്റ്റ് എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു എക്സ്പ്രഷൻസ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ദ ആക്ഷൻ വിച്ച് വിൽ ഹാവ് ബീൻ ഗോയിങ് ഓൺ അറ്റ് എ പെർട്ടിക്കുലർ ടൈം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പറയണം നമുക്ക് ഫോർ 1 ഇയർ, ഫോർ 6 ഇയർ. കാരണം ബിക്കോസ് വി ആർ യെസ് ഇറ്റ്സ് എ പെർട്ടിക്കുലർ ടൈം, അവിടെ പെർട്ടിക്കുലർ ടൈം അല്ലാണല്ലോ നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് 4+ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, 4-5 ഇയേഴ്സ്, 4-1 വീക്ക്, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് സാധാരണയായിട്ട് നമുക്ക് ഈ സെന്റൻസിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ. അതുപോലെ തന്നെ ഇനി എല്ലാ ഫ്യൂച്ചർ ഇൻക്ലൂഡിംഗ് ദിസ് കണ്ടിന്യൂസ് ടെൻസ്, മോസ്റ്റ് ഓഫ് ദ എല്ലാ കണ്ടിന്യൂസ് ടെൻസും ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പം ഒരു സ്റ്റേറ്റീവ് വേർബ്സിന്റെ കൂടെ നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കില്ല. സ്റ്റേറ്റീവ് വേർബ്, സ്റ്റേറ്റീവ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർബ് ആൻഡ് ദ ആക്ഷൻ വേർഡ്സ്. ബട്ട് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിലേ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. ഇപ്പം നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അത് വേർബ് തന്നെയാണ്, പക്ഷെ അത് എന്തല്ല, ആക്ഷനല്ല. നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടുവരിക, അപ്പം മനസ്സിലാവും നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ ഞാൻ പറഞ്ഞു, നോ, ബിലീഫ്, ഓൺ, പ്രിഫർ, ലവ്, ഇതൊക്കെ നമ്മൾ ആക്ഷനല്ല. ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ എന്താ പറയുക, കോമൺ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കില്ലേ, കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കില്ല ഈ വേർബിന്റെ. ബിക്കോസ് ദീസ് ആർ സ്റ്റേറ്റീവ് വേർബ്സ്. ഓക്കെ, ആക്ഷൻ വേർബ്സ് അല്ല, മീൻ ആക്ഷൻ വേർഡ്സ് അല്ല. ആക്ഷൻ വേർഡ്സ് പറയുമ്പോൾ റണ്ണിങ്, ജമ്പിങ്, വാക്കിംഗ് ഒക്കെ അതൊക്കെ വേർബാണ്, ആക്ഷൻ വേർഡാണ്. എന്നാൽ ഇങ്ങനത്തെ സ്റ്റേറ്റീവ് വേർബ്സ് ഉണ്ട്, അതായത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല, ഇൻക്ലൂഡിംഗ് ദിസ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, എന്നാൽ ചില വളരെ റെയറായിട്ട് നമുക്ക് കാണാവുന്നതുമാണ്. അപ്പൊ ഇത് മനസ്സിലൊന്ന് വെക്കുക, ജസ്റ്റ് ഒരു ആഡ് ഓൺ പോലെ. പിന്നെ ഈ എക്സ്പ്രഷൻസ് നമുക്ക് ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ എക്സ്പ്രഷൻസും
മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ടെൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ടെൻസിന്റെ എപ്പിസോഡ് കഴിഞ്ഞു. ഓക്കെ, ഇനി വരുന്ന ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് എപ്പിസോഡാണ്. അതിലെ വിശദീകരണങ്ങളൊന്നുമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കുറച്ച് എക്സസൈസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഞാൻ തരുന്നതായിരിക്കും, ഒരു ആൻസർ അതിലുണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് വളരെ യൂസ്ഫുൾ ആണ്. ആത്മാർത്ഥമായിട്ട് ടെൻസസ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ആ ഒരു വീഡിയോയും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, നിങ്ങൾ ആ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിട്ട് ടെൻസിൽ യാതൊരു വിധ സംശയവും ഇല്ലാതെ നിങ്ങൾക്ക് ടെൻസ് പഠിഞ്ഞിരിക്കും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ വിത്ത് മീ ആൻഡ് കീപ് കമന്റിങ്, കീപ് വാച്ചിങ്. ബൈ ബൈ.